ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ രേഷ്മ അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു മസാല ദോശയാണ് അപ്പോൾ എല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ക്യാരറ്റ് സവോള ഉഴുന്ന് പരിപ്പ് കറിവേപ്പില മഞ്ഞൾപ്പൊടി ഇഞ്ചി പച്ചമുളക് സ്മാഷ് ചെയ്ത പൊട്ടറ്റോ അപ്പോൾ ഇത്രയാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മസാല തയ്യാറാക്കാനായി പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക നന്നായി എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് ഒന്നര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം ഓരോരുത്തരുടെയും ആവശ്യാനുസരണമാണ് നമ്മൾ കടുക് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിപ്പോൾ ഇതിൽ ഒന്നര ടീസ്പൂൺ ആണ് ചേർത്തിരിക്കുന്നത് കടകൊന്ന് പൊട്ടിയതിന് ശേഷം അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഉഴുന്ന് പരിപ്പാണ് അത് ഓരോരുത്തരുടെയും ഇഷ്ടാനുസരണം ചേർത്താൽ മതി ഒന്നര ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർത്ത് തലപോലെ ഇളക്കി കൊടുക്കാം അതിലേക്ക് സവോളയും ക്യാരറ്റും നമ്മൾ ഇട്ട് കൊടുത്തൊന്ന് വഴറ്റി കൊടുക്കാം ചതച്ചെടുത്ത ഒരു കഷ്ണം ഇഞ്ചിയാണ് അതും ചേർക്കാം അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഞാനിതിൽ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയേ ചേർക്കുന്നുള്ളൂ അപ്പോൾ ഓരോരുത്തരുടെയും താല്പര്യ പ്രകാരം നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഈ റെസിപ്പി ഉണ്ടാക്കി നോക്കി എല്ലാവരും അഭിപ്രായം പറയുകയും വേണം െല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം ഗ്യാസിന്റെ ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കണം അത് കൂട്ടി വെച്ചാലും നമ്മൾ അതിനൊപ്പം തന്നെ നമ്മൾ ഇളക്കി കൊടുക്കുകയും വേണം കാരണം നമ്മുടെ ഒന്നും കരിയാനായിട്ട് പാടില്ല അതിലെ കഷ്ണങ്ങള് കരിയാത്ത രീതിയിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കണം ഒപ്പത്തിനൊപ്പം നമ്മളത് ഇളക്കി യോജിപ്പിച്ചുകൊണ്ടേയിരിക്കണം അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് നമുക്കിനി ചേർത്ത് കൊടുക്കാനുള്ളത് അതിലേക്ക് ആവശ്യാനുസരണം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം അത് ഓരോരുത്തരുടെയും താല്പര്യപ്രകാരം നമുക്ക് കൂടുതലും കുറവ് നമുക്ക് ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക ഉപ്പ് എല്ലാ ഭാഗത്തും പിടിക്കുന്ന രീതിയിൽ നമുക്ക് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഓരോ കടയിലെ മസാലദോശകൾ വളരെ ഡിഫറെൻ്റ് ടേസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കാം അപ്പോൾ അത് എല്ലാവരും ഒരുപോലെയൊന്നും അല്ല ചെയ്യുന്നുണ്ടാവുക അപ്പോൾ നമ്മുടെ മസാലദോശയും കുറച്ച് ഡിഫറെൻ്റ് ആണ് അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇത്രയാണ് നമ്മുടെ കപ്പിൻ്റെ ഒരു വലിപ്പം അതിൽ അരക്കപ്പ് നമ്മൾ വെള്ളം അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു അതിൽ പച്ചമുളക് നമ്മൾ ചേർത്തിട്ടുണ്ട് ഒരു നാല് കഷ്ണം മാത്രമേ നമ്മളെടുത്തിട്ടുള്ളൂ ഒരു പച്ചമുളക് നമ്മൾ മുഴുവനായിട്ടും ചേർത്തിട്ടില്ല നല്ലപോലെയൊക്കെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട് പിന്നെ നമുക്കതിലേക്ക് ചേർക്കാനുള്ളത് ഉരുളക്കിഴങ്ങാണ് അത് നമ്മൾ ഇതുപോലെ പൊടിച്ച് വച്ചിട്ടുണ്ട് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ മസാല ദോശ ഉണ്ടാക്കുമ്പോൾ നമുക്ക് എത്രയാണ് മസാല ആ ഒരു ക്വാണ്ടിറ്റി നമുക്ക് എത്രയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഡിസൈഡ് ചെയ്യണം കാരണം അതിനനുസരിച്ച് വേണം നമുക്ക് സവോളയും ഉരുളക്കിഴങ്ങ് ഒക്കെ എടുക്കാനായിട്ട് ഉരുളക്കിഴങ്ങ മസാലയിലേക്ക് ഇതുപോലെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഈ സമയം ഗ്യാസിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം ഇനി അത് മിക്സ് ചെയ്യാന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ അപ്പം നല്ലപോലെ ആ ഉരുളക്കിഴങ്ങ മസാലയിൽ എല്ലാ ഭാഗത്തും പിടിക്കുന്ന രീതിയിൽ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം മസാലയിലെ വെള്ളത്തിൻ്റെ കണ്ടന്റ് കംപ്ലീറ്റ് ആയിട്ട് മാറി ഇതുപോലെ ആവണം അപ്പോൾ നമ്മുടെ മസാല തയ്യാറായിട്ടുണ്ട് നമ്മുടെ ദോശ തയ്യാറാക്കാനായിട്ടുള്ള മാവ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് മാവ് അപ്പോൾ ദോശ ഉണ്ടാക്കാനുള്ള മാവ് എല്ലാവർക്കും അറിയാം എങ്ങനെ തയ്യാറാക്കാൻ നല്ലത് ഇതിലാണ് നമ്മൾ ദോശ ഉണ്ടാക്കുന്നത് അപ്പോൾ ചട്ടിയിലേക്ക് നമുക്ക് കുറച്ച് നെയ്യൊന്നും നമുക്ക് ഒഴിച്ചു കൊടുക്കാം വളരെ കുറച്ച് ആവശ്യമുള്ളു നമുക്ക് ഇനി ദോശയുടെ മുകളിലാണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുക കൂടുതലായിട്ട് അപ്പോൾ നമുക്ക് മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ദോശ തയ്യാറാക്കാം മസാല ദോശയ്ക്കായിട്ടുള്ള ദോശ നമ്മൾ തയ്യാറാക്കുമ്പോൾ നന്നായിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം അപ്പോൾ അതൊക്കെ വെന്ത് വന്നാൽ മതി എല്ലാ ഭാഗത്തും ഒരുപോലെ ആവില്ല ചില സൈഡിലൊക്കെ പെട്ടെന്ന് കരിയാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പം നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യായിട്ടൊന്ന് വരട്ടി കൊടുക്കാം ദോശ ഉണ്ടാക്കുമ്പോൾ ചിലർക്ക് നന്നായിട്ട് മൊരിഞ്ഞിരിക്കണം ചിലർക്ക് അത്ര മൊരിയാൻ പാടില്ല അങ്ങനെയൊക്കെയുള്ള ഓരോ ഇഷ്ടങ്ങളുണ്ടാവും അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഞാൻ ഇതുപോലെയാണ് എടുത്തിരിക്കുന്നത് ദോശ അപ്പം നന്നായിട്ട് മുരിക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം അപ്പോൾ നമ്മുടെ മസാലയിലാക്കിയതിന് ശേഷം നമുക്ക് ഈ ദോശ പല ഷെയ്പ്പ്സിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും കുട്ടികൾക്ക് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്കത് ഭയങ്കര സന്തോഷമായിരിക്കും സ്പെഷ്യൽ വേണമെന്ന് പറഞ്ഞ പിള്ളേർക്കൊക്കെ ഇതുപോലെ ഓരോരോ ഷേപ്സിലൊക്കെ നമുക്ക് ആക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ മസാല ദോശ തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ഈ മസാല ദോശയിലേക്കുള്ള കോമ്പിനേഷനായിട്ട് നല്ല തേങ്ങാ ചട്നിയും സവോള ചമ്മന്തിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം